നമസ്കാരം ഉയർത്തെഴുന്നേറ്റ ഇറാനിയൻ ജനതയെ ഭരണകൂടം അടിച്ചൊതുക്കിയപ്പോൾ ലോകമെമ്പാടും ഒരു ജനതയുടെ പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പ്രതിഷേധങ്ങളാണ് ഇറാനിലെ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സെൻട്രൽ ലണ്ടനിലെ ചഫൽഗർ ചതുരത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് വലിയ പ്രതിഷേധം അരങ്ങേറിയത് ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപുള്ള ഇറാന്റെ ദേശീയ പതാക ഏന്തിയ നൂറുകണക്കിന് ആളുകൾ സെൻട്രൽ ലണ്ടനിലെ മാർബിൾ ആർച്ചിൽ നിന്ന് പ്രകടനം തുടങ്ങി നെൽസൻസ് കോളത്തിന് പുറകിലായി കെട്ടിയ സ്റ്റേജിനടുത്തായിരുന്നു പ്രകടനം അവസാനിച്ചത് ശരിയായ വിധത്തിൽ ഹിജാബ് ധരിച്ചില്ല എന്നാരോപിച്ച് കസ്റ്റഡിയിലെടുത്ത ഇരുപത്തിരണ്ടുകാരിയായ മാഷ ആമിനി പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ ഇറാനിലും പുറത്തും ഇറാൻ ഭരണകൂടത്തിനെതിരെയുള്ള പ്രക്ഷോഭമാണ് മാത്രമല്ല യുക്രൈന്റെ യാത്രാവിമാനം ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് വേടിവെച്ചിട്ടതിന്റെ മൂന്നാം വാർഷികം കൂടിയായിരുന്നു ജനുവരി എട്ട് അതിന്റെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രണ്ട് പ്രതിഷേധക്കാർക്ക് കൂടി ഇറാൻ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു പ്രതിഷേധത്തിനിടയിൽ രണ്ട് പാരാമിലിറ്ററി ഉദ്യോഗസ്ഥരെ വധിച്ചു എന്ന ആരോപിച്ചായിരുന്നു ശിക്ഷ പ്രക്ഷോഭം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ചുരുങ്ങിയത് അഞ്ഞൂറ്റി പതിനേഴ് പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രതിഷേധക്കാർ പറയുന്നു പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ് പേരെ തടവിലാക്കിയിട്ടുമുണ്ട് അതിനിടെ കഴിഞ്ഞ ഡിസംബറിലെ ഇറാനിലെ സദാചാര പോലീസിനെ പിൻവലിച്ചു എന്ന് ഉണ്ടായിയെങ്കിലും ഹിജാബ് ധരിക്കുന്നതിന് മുൻപ് മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പോലീസ് അറിയിച്ചു ഇതുവരെ ലഭ്യമായതിൽ ഏറ്റവും ഒടുവിലെത്തിയ വിവരമനുസരിച്ച് രണ്ടായിരത്തി പതിനാലിൽ നേരാമണ്ണാം ഹിജാബ് ധരിക്കാത്തതിന് മുപ്പത് ലക്ഷം സ്ത്രീകളെയായിരുന്നു സദാചാര പോലീസ് വിവിധ സ്ഥലങ്ങളിലായി തടഞ്ഞത് സദാചാര പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനാറിനായിരുന്നു ആമിനി മരിച്ചത് കസ്റ്റഡിയിൽ വെച്ച് ഹൃദയാഘാതം ഉണ്ടായി എന്നാണ് പോലീസ് പറയുന്നത് മാത്രമല്ല ആമിനിയെ മർദ്ദിച്ചു എന്ന റിപ്പോർട്ടുകളും പോലീസ് നിഷേധിച്ചു ഈ മരണത്തെ തുടർന്ന് ഇസ്ലാമിക ഡ്രസ് കോഡുകൾ നിഷേധിക്കാനും ഹിജാബ് വലിച്ചെറിയാനും ആവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ രംഗത്തെത്തി പതിനായിരക്കണക്കിന് വനിതകളായിരുന്നു ഹിജാബ് കത്തിക്കാൻ മുന്നിട്ടിറങ്ങിയത് ഇന്നലെ ലണ്ടനിൽ പ്രതിഷേധം നടത്തിയവർ പഴയ ഇറാൻ പതാക ഏന്തി വർത്തമാനകാല ഇറാൻ ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു പഴയ പേർഷ്യൻ ഭരണഘടനയും ഷായുടെ ഭരണവും തിരിച്ചുവരണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വരെ നടന്ന പോർഷ്യൻ വിപ്ലവത്തിന്റെ അവസാനത്തിൽ അന്ന് എഴുതിയുണ്ടാക്കിയ ഭരണഘടന തിരികെ കൊണ്ടുവരണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം നിലവിൽ വന്ന മത ഭരണകൂടം ഈ ഭരണഘടനയെ അസാധുവാക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ ഇറാൻ ഭരിച്ച റസാ ഷാ രണ്ടാമന്റെ തിരിച്ചുവരവും ഇവർ ആവശ്യപ്പെടുന്നു ഇറാനിൽ നിരവധി പുരോഗമനപരമായ നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ ആയിത്തുള്ള ഖമീനിയുടെ നേതൃത്വത്തിൽ നടന്ന ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിൽ നിന്ന് നിഷ്കാസിതനാവുകയായിരുന്നു ഇസ്ലാമിക ആചാരങ്ങൾ നടപ്പിലാക്കാനായി ആധുനിക ലോകത്ത് ആദ്യമായി സദാചാര പോലീസിനെ രൂപീകരിച്ചത് സൗദിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലായിരുന്നു അത് പിന്നീട് ഈ സമ്പ്രദായം വിവിധ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ വിജയത്തിന് ശേഷമായിരുന്നു ഇറാനിൽ സദാചാര പോലീസ് നിലവിൽ വന്നത്